മാമ മോളാണെന്ന് പറഞ്ഞതേ അയാളെ വിശ്വസിച്ചു. വിശ്വസിക്കട്ടെ, ഒരുപാട് പേരെ എനിക്ക് വിശ്വസിപ്പിക്കാനുണ്ട്. മാമ ഈ കൃഷ്ണ തുളസി എന്ന പേര് മാമനാണോ എനിക്ക് ഇട്ടത്? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട പേരാ കൃഷ്ണ തുളസി. നിന്റെ അപ്പൂപ്പന്റെ പേര് ചേർത്ത പ്രസാദം പ്രിയയും കൃഷ്ണപ്രസാദും കൃഷ്ണപ്രിയ ആയത് ആ പാരമ്പര്യം നിലനിൽക്കട്ടെ എന്ന് അങ്ങോട്ട് കരുതി. ഓഹോ, യു ആർ ബ്രില്യന്റ്. അയ്യടാ, ഹലോ മാഡം, ഞാൻ മനോജാ. മുമ്പ് ട്രാഫിക്കിലുണ്ടായിരുന്ന സസ്പെൻഷനായ മനോജില്ലേ? ആ, ഡോക്ടർ പറഞ്ഞാൽ ദുർഗയ്ക്ക് സമ്മതിക്കുമോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. പ്രസാദായിട്ട് നമ്മുടെ കൂടെ ഉള്ള സ്ഥിതിക്ക് ദുർഗയ്ക്ക് ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് തോന്നില്ല. ഡോക്ടർക്കും ഹോസ്പിറ്റലും എതിരെ കേസ് കൊടുത്തിട്ടില്ലെങ്കിലും എനിക്കും നിനക്കും എതിരെ ദുർഗയ്ക്ക് നീങ്ങാതിരിക്കില്ല. കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയത് നമ്മളാണല്ലോ. ചേട്ടൻ പേടിക്കാതിരിക്കേ. ഡോക്ടർ ഇന്ദുലേഖ ദുർഗയ്ക്കോട് സംസാരിക്കട്ടെ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ദുർഗയ്ക്ക് മാത്രമല്ലല്ലോ, തുളസിമോളും ആദിയും. അവര് നമ്മുടെ മക്കളല്ലേ ചേട്ടാ, കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവും. ആഹാ, കൊള്ളാലോ രണ്ടാളും. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ? മോളെ, അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ? ആ, തിരക്കില്ല, പക്ഷേ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അമ്മയുടെ പുന്നാര ആങ്ങള. മാമനുണ്ടായിരുന്നു അമ്പലത്തിൽ? ആ, ഉണ്ടായിരുന്നു എന്ന് മാത്രല്ല, അവിടെ വെച്ചേ ഒരു സംഭവം കൂടെ ഉണ്ടായി. എന്തു സംഭവം? ഒരു വലിയ രഹസ്യം അവിടെ വെച്ച് പ്രസാദ് മാമൻ വെളിപ്പെടുത്തി. എന്ത് രഹസ്യം? അതൊക്കെ ഉണ്ട്. പറ, എന്ത് രഹസ്യം മാമൻ എന്നോട് പറഞ്ഞത്? പറഞ്ഞത് എന്നോടല്ല, പിന്നെ മാമന്റെ ഏതോ പഴയ പരിചയക്കാരനോടാ. എന്താ പറഞ്ഞതെന്ന് പറ. ഇതെന്താ ഭൂകമ്പുണ്ടാക്കുന്ന പ്രശ്നമൊന്നല്ല. ഞാനേ ഈ ചായ ഒന്ന് കുടിക്കട്ടെ. എന്നെയും മാമനെയും ക്ഷേത്രത്തിൽ വെച്ച് ഒരുമിച്ച് കണ്ടപ്പോ മാമന്റെ ഏതോ ഒരു പരിചയക്കാരൻ ചോദിച്ചു, ഇതാരാ സാറേ, മോളാണോ എന്ന്. എന്നിട്ട് മാമൻ പറഞ്ഞു അതെന്ന്. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല, അത്രേ ഉള്ളൂ. എന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. അത് പിന്നെ മാമൻ നിന്നെ എപ്പോഴും മോളെ പോലെ തന്നെയല്ലേ കൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാവും. അതെ, പക്ഷേ എന്തോ ഒരു ചേഞ്ച് മാമനുണ്ട്. എന്ത് ചേഞ്ച്? സാധാരണ മകളാണെന്ന് പരിചയപ്പെടുത്തിയാലും പിന്നീട് മരുമകളാണെന്ന് സത്യം പറയാറുള്ളതാ. ഇവിടെ അതുണ്ടായില്ല. ഏതോ പഴയ പരിചയക്കാരനാണെന്നല്ലേ പറഞ്ഞത്? അയാളോട് തിരുത്തി പറയേണ്ട കാര്യമില്ലെന്ന് തോന്നിക്കാണും. തിരുത്തേണ്ടത് തിരുത്തി തന്നെ പറയണം. എനിക്കറിയണം എന്തർത്ഥത്തിലാണ് ഇവള് പ്രസാദേട്ടന്റെ മകളായതെന്ന്. പ്രസാദ് വെറുതെ പറഞ്ഞതായിരിക്കും. എന്തിനാ ചേച്ചി ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ? നിനക്കിത് നിസ്സാര കാര്യമായിരിക്കും. ഒരാള് മറ്റൊരാളിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് അത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, മാമ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എന്നെ ഒരു മകളെ പോലെ കരുതുന്നോണ്ട് മാത്രം പറഞ്ഞതാ. നീ അതിലങ്ങ് ആഹ്ലാദിച്ചു. എടീ, ഒറ്റ തന്തയ്ക്ക് ജനിക്കണം. വഴിയെ പോകുന്നവരെല്ലാം ഇതെന്റെ മകളാണെന്ന് പറഞ്ഞാലേ അതിൽ അഭിമാനിക്കുകയല്ല വേണ്ടത്.
അതാണ് ഏറ്റവും വലിയ നാണക്കേടെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ വന്ന് എന്നെ കോമൺ സെൻസ് പഠിപ്പിക്കാൻ നിൽക്കല്ലേ? എന്റെ മാമന് ഞാൻ മകളും മരുമകളും എല്ലാമാണ്. നിന്റെ മാമന്റെ ഭാര്യയാണ് ഞാൻ. ആ എനിക്ക് നീ മകളുമല്ല മരുമകളുമല്ല, വെറും ശത്രു മാത്രമാണ്. ഞാൻ മരിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിലും ആർക്ക് വേണം നിങ്ങളെ? എനിക്ക് നിങ്ങളെ വെറും എന്റെ മാമന്റെ ഭാര്യ മാത്രം. അതായത് അമ്മയായിട്ടും കാണുന്നില്ല, അമ്മായിട്ടും കാണുന്നില്ല. തുളസി, നീ ഒന്ന് മിണ്ടാതിരിക്ക. അവള് പറയട്ടെ, തെരുവിൽ ഇതുപോലെ എത്ര പട്ടികൾ കുരയ്ക്കുന്നുണ്ട്. തെരുവിലെ പട്ടികളെ കുരയ്ക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ കടിക്കുകയും ചെയ്യും. എന്നാ കടിക്കടി, കടിക്ക്. ഞാൻ കാണട്ടെ നീ എന്താ ചെയ്യാൻ പോകുന്നത്. കടിക്കടി, അഹങ്കാരം കാണട്ടെ. ഞാൻ കാണിച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത്? കാണിക്കുന്നത് മാറിക്കോട്ടെ. ഓ, കൃത്യസമയത്ത് തന്നെ നിന്റെ അച്ഛൻ എത്തിയല്ലോ. ഇവിടെ എന്താ പ്രശ്നം? ആദിയാണോ തുളസിയാണോ പ്രസാദേട്ടന്റെ സന്തതി? എനിക്കതിപ്പോ അറിയണം. അതിപ്പോ അത് രണ്ടുപേരും പ്രസയ്ക്ക് മക്കളെ പോലെ തന്നെയാണ്. ജയനോടല്ല ചോദ്യം. എനിക്ക് ആദ്യം തുളസിയും ഒരുപോലെയാ. പോലെയാണോ അല്ലയോ എന്നൊന്നുമല്ല, കൃത്യമായ മറുപടി എനിക്ക് തരണം. ഇവരിൽ ആരാണ് പ്രസാദേട്ടന് മകൻ അല്ലെങ്കിൽ മകൾ? അത് രണ്ടുപേരെയും ഞാൻ ഒരുപോലെ കാണുന്ന. ഒരുപോലെ കാണുന്നതും കാണാത്തതും എല്ലാം പ്രസാദേട്ടന്റെ ഇഷ്ടം. എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് വേണ്ടത്. ആദി എന്റെ മകനാ. പിന്നെന്തിനാ ക്ഷേത്രത്തിൽ വെച്ച് തുളസി മകളാണെന്ന് പറഞ്ഞത്? എടോ, പ്രസാദ എന്നെ ഏതെങ്കിലും അവിഹിതത്തിൽ ഉണ്ടായതാണോ ഈ വിഷവിത്ത്? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഇവള് കാരണം പ്രസാദേണ് എന്നെ തല്ലി. ആകാശത്ത് നിന്ന് അവിചാരിതമായിട്ട് പൊട്ടി വീണ ഈ മകള് കാരണം എന്നെ പ്രസാദേട്ടൻ തല്ലി. നോക്കിക്കോ, നിങ്ങൾക്ക് ഇവള് മകളാണെങ്കി, എനിക്ക് ഇവള് ശത്രുവാ. ആജന്മ ശത്രു. ഇവള് നിന്റെ വയറ്റിലാണ് പറഞ്ഞത്. എന്റെ വയറ്റിൽ പറഞ്ഞത് ഒരാൺകുഞ്ഞ, പ്രസാദേട്ടന്റെ എന്റെയും മകൻ. അതിനിടയിലേക്ക് ഒരു പെണ്ണും മകളാണെന്ന അവകാശം പറഞ്ഞുകൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. സ്നേഹത്തിന്റെയോ ബന്ധത്തിന്റെയോ പേരില് അങ്ങനെ ഒരു അടുപ്പം പ്രസാദേട്ടൻ തുളസിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. എന്താ ദുർഗാന്റി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എല്ലാം നമുക്ക് ഓപ്പോസിറ്റ് ആയില്ലേ? സത്യവാ ചേച്ചി, നമ്മളിപ്പോ കളത്തിന് പുറത്താ. എന്താ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നാ അറിയണ്ടേ? ആര് പറഞ്ഞു നമ്മൾ കളത്തിന് പുറത്തായെന്ന്? ഈ കളിയിൽ വിജയം കണ്ടു തന്നെ നമ്മൾ കളത്തിന് പുറത്തിറങ്ങും. അതെങ്ങനെ നടക്കാനാ ദുർഗേച്ചി? ചേച്ചിയുടെ പ്ലാനുകളൊക്കെ പ്രസാദ് സാറും പ്രിയ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ജാതകദോഷം ഇല്ലെന്നും തുളസിയും ആദിയും തമ്മിലെ പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെന്നൊക്കെയാ പ്രിയ ഇപ്പൊ പറഞ്ഞോണ്ട് നടക്കുന്നേ. അവൾ ആരോടാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ ചേച്ചി ഈ നാട്ടില്? മാർക്കറ്റിൽ ചെന്നാലും റേഷൻ കടയിൽ ചെന്നാലും ആൾക്കാർക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ തോറ്റു. നാണക്കേട് കൊണ്ടാണെങ്കിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയോ ആയി ചേച്ചി. ഒന്നും കാണാതെ ഈ ദുർഗ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നവർക്ക് എങ്ങനെ മറുപടി നൽകണമെന്നും ഈ ദുർഗയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചേച്ചി, ഇവിടെ നമ്മൾ തോറ്റുപോയെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇത്രയും നാളായിട്ട് എന്റെ കൂടെ നടന്നിട്ട് എന്നെക്കുറിച്ച് ഒരു ധാരണയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്.
ഈ ദുർഗ എപ്പോഴും ഒരു തുറുപ്പുചീട്ട് കയ്യിൽ കരുതാറുണ്ട്. തുറുപ്പുചീട്ട് മീൻസ് എന്താ ആന്റി? ആ കാർഡാണ് ഇനി അങ്ങോട്ട് തുളസിയുടെ ജീവിതം നിയന്ത്രിക്കുന്നത്. ശ്രീഹരി, അവനാണ് ഇനി മുതൽ എന്റെ ട്രംപ് കാർഡ്. അവൻ എനിക്കൊപ്പം നിൽക്കും. തുളസിയും ശ്രീഹരിയും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരുന്നു. ആ വിവാഹം നടക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീഹരി രംഗത്ത് വരും. പിന്നീട് ശ്രീഹരിക്ക് എന്ത് വേണമെങ്കിലും തുളസിക്കെതിരെ ചെയ്യാം. നല്ല ഐഡിയ ആൻറ്റി, സൂപ്പർ. നീ നോക്കിക്കോ, തുളസി എന്റെ മുമ്പിൽ വന്നു നിന്ന് കേണപേക്ഷിക്കും. ദുർഗേജി, അന്നേരം ഒരു മനസ്സലിവൻ ദുർഗേജി കാണിച്ചേ കരുത്. ഒരിക്കലുമില്ല, ഈ യുദ്ധത്തിലെ വിജയം എനിക്കാ, എനിക്ക് മാത്രം. ഹരി എപ്പോഴും തുളസിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അവളുടെ മാതാപിതാക്കളെ അറിയിക്കണം. അവരിതിന് താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഹരിക്ക് സംഭവിച്ച നാണക്കേടിന് ഉത്തരം പറയാൻ ആവശ്യപ്പെടണം. പ്രയോജനം ഉണ്ടാവുന്നത് ഹരിക്ക് തന്നെയാ. തുളസി ഹരിയെ ചതിക്കുമായിരുന്നു എന്ന് കൂടുതൽ പേരറിയും. അതുകൂടാതെ മാനനഷ്ടത്തിന് പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്യണം. മിനിസ്റ്റർ ഗായത്രി ടീച്ചറിന്റെ അനിയൻ എന്ന നിലയ്ക്കല്ലേ ആദ്യം വിവാഹം ആലോചിച്ചത്? അന്നതിനൊക്കെ താല്പര്യം കാണിച്ചിട്ട് ഇപ്പൊ താല്പര്യം ഇല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവര് വ്യക്തമാക്കണം. ഞാൻ ഹരിയെ നിർബന്ധിക്കുകയല്ല. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് അതിനുവേണ്ടി നമുക്ക് ഒന്നായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഹരിയും കൂടി ഇതിനു മുമ്പ് എന്നോട് സമ്മതിച്ചതുകൊണ്ടാ ഞാനിത് പറയുന്നത്. തുളസിയെ ശ്രീഹരി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ലേ? ആ വിവാഹം നടക്കും. എന്നാ മാത്രമേ ഹരിക്ക് റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിനെ മുമ്പിൽ അന്തസ്സോടെ ഉയർത്തി നടക്കാനാവൂ. ആന്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹരിയുടെ ചേച്ചിയുടെ സ്ഥാനത്ത് എന്നെ കണ്ടാ മതി. ഗായത്രി നടത്തിത്തരാൻ താല്പര്യം കാണിക്കാത്ത ഹരിയുടെ വിവാഹം ഞാൻ നടത്തിത്തരും. എല്ലാം കള്ളമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ആരും ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നു. ചേട്ടൻ എന്താ പറയുന്നേ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുമായിരുന്നു. ദുർഗേച്ച് രാജവർമ്മയും ചേർന്നുണ്ടാക്കിയ കള്ളത്തരങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കൂസലും ഇല്ലാതെ ദുർഗേച്ച് പിന്നെയും അടുത്ത പ്ലാനിംഗ് തുടങ്ങിയിരിക്കുന്നു. എന്താ പ്ലാനിങ് എന്താണെന്നറിയില്ല, പക്ഷെ സംഭവിച്ചതിലൊന്നും ഒരു കുറ്റബോധവും ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നു. അവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയുന്നുമില്ല. പ്രസയെല്ലാം സഹിക്കുന്നു, നമ്മളൊന്നും കണ്ടില്ലെന്നടിക്കുന്നു. സത്യത്തില് രാജവർമ്മയുമായി ചേർന്ന് നടത്തിയ വലിയ കള്ളത്തരത്തെ കൈയോടെ പിടികൂടി അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ദുർഗേച്ച് ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ്. പറയാൻ എളുപ്പ, തന്റെ വാശി ജയിക്കാൻ സ്വന്തം ജീവൻ എടുക്കാൻ പോലും തയ്യാറായ ദുർഗേച്ച് ഓരോന്ന് ചെയ്യുന്നത് ആത്മഹത്യയൊക്കെ രക്ഷപ്പെടലല്ലേ പ്രിയ? പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ചിലർ കണ്ടെത്തുന്ന വഴി, മറ്റു ചിലർക്ക് മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ള മാർഗം. ഇവിടെ നമ്മളെയും പ്രസയും നിശബ്ദരാക്കാനും ദുർഗേച്ചിയാണ് ശരിയെന്ന് വരുത്തി തീർക്കാനും ആത്മഹത്യ എന്ന മാർഗം അവർ തിരഞ്ഞെടുത്തു. അല്ല ജയേട്ടാ, ദുർഗേച്ചി അത് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. അന്ന് ആൺകുട്ടി ജനിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ അതേ രീതി തന്നെയാണ് ഇപ്പോഴും ദുർഗേച്ചിയുടേത്. തോൽക്കാൻ ഇഷ്ടമല്ല.
തന്റെ നാശത്തിലൂടെയും ജയിക്കാനുള്ള വഴി തേടും. എങ്ങനെയുള്ളവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന കഥയാ. അവരുടെ സാഡിസം നിറഞ്ഞ മനസ്സിന് നമ്മൾ നൽകുന്ന സപ്പോർട്ട്, എല്ലാ തെറ്റുകളെയും ശരികളാക്കി ചിന്തിച്ചുണ്ടാക്കുന്ന പരിഹാരം. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദുർഗേച്ചിയുടെ ആത്മഹത്യാ ഭീഷണിക്ക് വഴങ്ങി നമ്മളന്ന് നമ്മുടെ കുഞ്ഞിനെ നൽകി. 25 വർഷങ്ങൾക്കിപ്പുറം അവർ പറഞ്ഞുണ്ടാക്കിയ ഇല്ലാത്ത ജാതകദോഷ കഥയെ സത്യമല്ലെന്നറിഞ്ഞിട്ടും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. എന്താ കാര്യം? ഇവിടെയും അവർ അവരുടെ സ്ഥിരം ആത്മഹത്യാ നാടകം പുറത്തെടുത്തു. പതിവ് പോലെ പ്രസയും നീയും ഞാനും നിശബ്ദരായി. നമ്മുടെ മക്കളുടെ ജീവിതം വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങളുടെ നടുവിലാവുകയും ചെയ്തു. ഇവിടെയും ജയിച്ചത് ദുർഗേച്ചയാ. സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, പ്രസയോട് അവർക്ക് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ? പ്രസയ്ക്ക് മനസമാധാനം നൽകണമെന്നോ ആ വീട്ടിൽ സ്വസ്ഥതയോടെ എല്ലാവരും ജീവിക്കണമെന്നോ ദുർഗേച്ച ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം. ചിത്തഭ്രമം ബാധിച്ച മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയൂ. ചേട്ടാ, അതെ, നല്ല ചികിത്സയാണ് ദുർഗേച്ചയ്ക്ക് ഇപ്പൊ ആവശ്യം. സ്വന്തം ഭർത്താവിനിങ്ങനെ പീഡിപ്പിക്കുന്നതിൽ, മകന്റെ ജീവിതം തകർക്കുന്നതിൽ, ഒരു തെറ്റും ചെയ്യാതെ അവരുടെ കുടുംബത്തിന് സഹായം മാത്രം ചെയ്യുന്ന നമ്മളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതിലൊക്കെ അവരുടെ മനസ്സിലെ സാഡിസമാണ് കാരണം. ട്രീറ്റ്മെന്റ് അല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതൊക്കെ ശരിയായിരിക്കാം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും അതേ അവസ്ഥയിലല്ലേ? ഞാനും ജേട്ടനും അടങ്ങുന്ന ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിൽ സാഡിസം ഉണ്ട്. ചിലർക്കത് കുറച്ച് കൂടുതലായിരിക്കും. സ്നേഹത്തിന്റെ കാര്യത്തിൽ, പകയുടെ കാര്യത്തിൽ, മറ്റു ചില ഇഷ്ടങ്ങളിൽ, അങ്ങനെയൊക്കെ ആ സാഡിസം നമ്മൾ പ്രകടിപ്പിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ചികിത്സ വേണ്ടി വരില്ലേ? ഇത് ന്യായീകരണം മാത്രമാണ്. സ്വന്തം ഏട്ടന്റെയും ഭാര്യയുടെയും ഭാഗത്ത് ന്യായങ്ങൾ കണ്ടെത്തുക, അത് മാത്രമാണ് ശരിയെന്ന് സ്വയം ബോധിപ്പിക്കാൻ മനസ്സിലെ ന്യായങ്ങൾ കണ്ടെത്തുക. ഇതാണ് നീ ഇപ്പൊ ചെയ്യുന്നത്. ചേട്ടൻ പറഞ്ഞത് ശരിയായിരിക്കാം, എനിക്ക് അതല്ലേ പറ്റൂ. ദുർഗേച്ചയുടെ മനസ്സിലെ ആ ഈഗോ ഇപ്പോഴും അവരിലുണ്ട്. നമ്മുടെ മകളാന്ന് കരുതി സ്വന്തം മകളെ പീഡിപ്പിക്കുന്നു. എന്നെങ്കിലും ഒരു കാലത്ത് ഈ പീഡനമെല്ലാം സ്വന്തം വയറ്റിൽ പെടുന്ന സ്വന്തം മകളോട് തന്നെ ആയിരുന്നെന്നറിയുമ്പോൾ അവരെന്ത് മാനസികാവസ്ഥയിലായിരിക്കും ചെന്നെത്തുക? ഇത്രയും നാളും നമ്മളെ ഭീഷണിപ്പെടുത്താൻ കണ്ടെത്തിയ ആത്മഹത്യ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ വെച്ച് സ്വയം നടപ്പിലാക്കേണ്ടി വരും. ഇത്തരം വാക്കുകളൊന്നും പറയരുത്. ചില സത്യങ്ങൾ നമ്മൾ എത്ര പറയാതിരുന്നുകൊണ്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കും. കർമ്മം എന്നൊന്നുണ്ട്, കർമ്മഫലങ്ങൾ. അതനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് ആരും പോവില്ല. ചേട്ടൻ ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ദുർഗേച്ചിയുടെ എന്ത് പ്ലാനിങ്ങാ ചേട്ടൻ അറിഞ്ഞത്? അവർ നമുക്കെതിരെ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട. നമ്മൾ ജയിക്കുന്നുവെന്ന് അവർ കരുതിയാൽ ആ നിമിഷം അവർ അടുത്ത തന്ത്രം മെനയാൻ തുടങ്ങും. ഏത് വഴിയിലേക്കും അവർ സഞ്ചരിക്കും. ഇവിടെ ഇപ്പൊ ഇനി ഏത് വഴി അവരുടെ മുന്നിലുള്ളത്? മിനിസ്റ്റർ ഗായത്രി ടീച്ചർ വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കില്ല, പക്ഷേ അവരുടെ സഹോദരൻ ശ്രീഹരി അവനെ സൂക്ഷിക്കണം. ദുർഗേച്ചി ശ്രീഹരിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്തോ ചേട്ടാ, എന്തെങ്കിലും തരത്തിൽ അങ്ങനെയൊരു ശ്രമം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്നോട് പറ. നിന്നിൽ നിന്ന് ഞാൻ ഇതുവരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലല്ലോ. ഇക്കാര്യത്തിലും പുതിയ അറിവുകളൊന്നും എനിക്കില്ല. പക്ഷേ ദുർഗേച്ചിയുടെ മനസ്സും പ്രവൃത്തിയും ഇത്രയും നാൾ മനസ്സിലാക്കിയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരിപ്പോ നിശബ്ദരായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനെതിരെ നിൽക്കുന്ന നമ്മളെ ആത്മഹത്യ എന്ന ഇല്ലാത്ത ബോംബ് കാണിച്ച് ഭയപ്പെടുത്തും. ഞാൻ എൻ്റെ മനസ്സിലെ തോന്നലുകളെ അല്ല, സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രസയിലേക്കായിരിക്കണം തുളസി ചെന്നെത്തേണ്ടത്. അവരുടെ സ്നേഹബന്ധമാണ് ശക്തമാവേണ്ടത്. പ്രസാദേട്ടനുമായി മാത്രമല്ല, ദുർഗേച്ചിയിലേക്കും തുളസിയുടെ അമ്മയിലേക്കും അവൾ എത്തണം. ഞാനായിട്ട് അവളെ ദുർഗേച്ചിയിൽ നിന്ന് അടർത്തിയെടുത്തത്.
എനിക്കവളെ ദുർഗേച്ചി എന്ന അവളുടെ അമ്മയിലേക്ക് ചേർത്ത് വെക്കണം. അതെന്റെ സ്വപ്നം. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞാലും ഈ വീട്ടിൽ തന്നെയാണ് ആന്റി ഞാനും ആദ്യമായിട്ട് സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾ പിന്നെ എവിടെ പോകണം? അല്ല, ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഇനി അവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ ചോദിച്ചതാ. എന്റെ മോൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എനിക്ക് അവനെ കാണണം. അതിനുവേണ്ടിയാ നീയുമായിട്ടുള്ള കല്യാണത്തിന് പോലും ഞാൻ സമ്മതിച്ചത്. അതെനിക്ക് അറിയാം ആന്റി, ഒന്നും കാണാതെ ആന്റി ഒന്നും ചെയ്യില്ലെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം, എല്ലാം ഓർത്തിരിക്കുന്നത് നല്ലതാ. അവള് നമ്മുടെ വീട്ടിന് മുമ്പിലൂടെ ചുറ്റി നടക്കുന്ന എന്തിനാന്ന് മനസ്സിലായോ? അദ്ദേഹത്തിനെ കാണാനായിരിക്കല്ലേ. അവളുടെ ഈ നടത്ത ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചറിയാം. എന്താടി ഇത്? ഹായ് ദുർഗമ്മ, ഇതോ ഇത് ബിരിയാണി, സ്പെഷ്യൽ ദം ബിരിയാണി. വേണമെങ്കിൽ ഓർഡർ ചെയ്താ വീട്ടിൽ കൊണ്ടുവരും. നീ ഓർഡർ ചെയ്ത് വരുത്താത്തത് എന്താണെന്ന് എനിക്കറിയാം. ഈ വീട്ടിന്റെ മുന്നിലൂടെ ഇങ്ങനെ ഉലാത്തണമെങ്കിലേ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ വേണമല്ലോ. അയ്യോ, ഇത് പബ്ലിക് റോഡാ, ഇതിലെ നടക്കാൻ പ്രത്യേകിച്ച് ആരുടെയും സമ്മതവും കാരണവും ഒന്നും വേണ്ട. മനസ്സിലായോ? ദുർഗാന്റി, ഇവള് പറയുന്ന കേട്ടെ, എനിക്ക് നല്ല അടി വെച്ചുകൊടുക്കാൻ തോന്നാ. അടികൊള്ളാനെ നിന്റെ മാമോസിനെ കൊണ്ടു നിർത്തിക്കോ. നീ എന്താ പറഞ്ഞ? അത്രയും പ്രായം ചെന്ന ഒരാളെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്തനമാണോ നീ പറഞ്ഞ? പ്രായമൊക്കെ വേറെ നമ്പറാ ദുർഗമ്മേ. എത്ര പ്രായം ഉണ്ടായാലും വകതിരിവും മര്യാദയില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് മംഗളാപ്പച്ചയുടെ സ്വഭാവം തന്നെ നോക്ക്, നാക്കെടുത്ത നുണയെ പറയൂ. വർത്താനം കേട്ടാ ഏത് കേൾവി ശക്തി ഇല്ലാത്തവന് രണ്ടെണ്ണം കൊടുത്തു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ദുർഗമ്മയുടെ വർത്താനം കേട്ട ആരാ സഹിക്കുക? ഓ, ഇവളുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. അധിക പ്രസംഗം പറഞ്ഞ് നിനക്ക് നല്ല പരിചയമാണല്ലോ. ഞങ്ങളുടെ വീട്ടിലെ സ്വസ്ഥത കളഞ്ഞിട്ട് നീ നിന്റെ വീട്ടിൽ പോയി ബിരിയാണി കഴിക്കുക. പിന്നെ ഞാനെന്താ, നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാവർക്കും ബിരിയാണി വാങ്ങി ചേർന്നോ? അതിരെ നീ വാ, ഇവളോടൊക്കെ സംസാരിച്ചല്ലേ നമുക്ക് നാണക്കേട്. വാ. അതെ വേണ, നീ തന്നെ കഴിക്ക്, എന്നിട്ട് നിനക്ക് ഒമിറ്റിംഗ് വരട്ടെ. Thank you.